ഭരണഘടന നിർദ്ദേശിക്കുന്നതല്ലാതെ അധിക നിയന്ത്രണങ്ങൾ ജനപ്രതിനിധികളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുമേൽ ചുമത്താനാകില്ലെന്ന് സുപ്രീം കോടതി. അഭിപ്രായങ്ങൾ സർക്കാരിൻ്റെ ആകെ അഭിപ്രായം ആകില്ലെന്നും ഭരണഘടനാ ബെഞ്ച് നിരീക്ഷിച്ചു. ഉത്തർപ്രദേശിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെയും അമ്മയെയും ബലാത്സംഗം ചെയ്ത സംഭവത്തിൽ സമാജ്വാദി പാർട്ടി നേതാവ് അസം ഖാന്റെ പരാമർശവുമായി ബന്ധപ്പെട്ട ഹർജിയിലാണ് വിധി. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ആന്റണി ജിസ് ജോർജ് ചേരുന്നുണ്ട്. ആന്റണി, വളരെ സുപ്രധാനമായ ഒരു നിരീക്ഷണമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ആ നിരീക്ഷണത്തിൽ തന്നെ ഒരു ഭിന്ന വിധി പോലെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് പാർലമെന്റിൽ ചർച്ച ചെയ്യണം, അല്ലെങ്കിൽ പാർലമെന്റിൽ നിയമം പാസ്സാക്കണം എന്നതടക്കമുള്ള ഒരു അഭിപ്രായം ഉയർന്നു വന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും ഉണ്ടല്ലോ. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഗീസ്, ഈ മന്ത്രിസ്ഥാനത്തിരുന്ന് ഉത്തർപ്രദേശിലെ മന്ത്രി, സമാജ്വാദി പാർട്ടി നേതാവ് മന്ത്രിയുമായിരുന്ന അസം ഖാൻ, അതുപോലെ തന്നെ മന്ത്രി കേരളത്തിലെ എം എം മണി എന്നിവർ നടത്തിയ പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നത്തിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു സുപ്രധാനമായ വിധി വന്നിരിക്കുന്നത്. അതായത്, ഈ എം എൽ എമാർ, മന്ത്രിമാർ, എം പിമാർ തുടങ്ങിയ ജനപ്രതിനിധികൾക്ക് അവർക്ക് നിലവിൽ ഭരണഘടനയിൽ പറയുന്നതിന് അപ്പുറത്തേക്കുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതില്ല എന്നാണ് ഭരണഘടനാ ബെഞ്ചിൻ്റെ ഭൂരിപക്ഷ വിധി വന്നിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ 19(2) പ്രകാരം ചില നിയന്ത്രണങ്ങളുണ്ട്. അതിനപ്പുറത്തേക്ക് അധിക നിയന്ത്രണങ്ങൾ ഇവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്മേൽ ചുമത്തേണ്ട എന്നുള്ള ഒരു വിധിയാണ് ഭരണഘടനാ ബെഞ്ചിൻ്റെ 5-അംഗ ഭരണഘടനാ ബെഞ്ചിലെ ഭൂരിപക്ഷവും 4 ജഡ്ജിമാരും വിധിച്ചത്. അതേസമയം ഇക്കാര്യത്തിൽ ബെഞ്ചിലെ അംഗമായ ബി വി നാഗരത്ന പ്രത്യേക വിധി എഴുതി. അതായത്, വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് അവർ വിധിയിൽ പറഞ്ഞിരിക്കുന്നത്. അതായത്, ഈ വിദ്വേഷ പ്രസംഗങ്ങൾ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളായ സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം അതിനെ തകർക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരെ പാർലമെൻറ് നിയമനിർമ്മാണം നടത്തണം എന്നൊരു കാര്യമാണ് ബി വി നാഗരത്നയുടെ വിധിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പ്രവർത്തകർക്ക് ഒരു പെരുമാറ്റച്ചട്ടം കൊണ്ടുവരണ വരുന്ന കാര്യവും പരിഗണിക്കണമെന്നും ഹർജിയിൽ പറയുന്നു. അതേസമയം മറ്റൊരു കാര്യം ഈ വിധിയിലുള്ളത്, ഈ മന്ത്രിമാർ നടത്തുന്ന പ്രസ്താവന അത് സർക്കാരിൻ്റെ മാത്രം, അല്ലെങ്കിൽ അത് സർക്കാരിൻ്റെ അഭിപ്രായമായി കണക്കാക്കാൻ ആകില്ല എന്നുള്ളൊരു കാര്യമാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് സുപ്രീം കോടതി. അതേസമയം അത് മന്ത്രിയുടെ മാത്രം വ്യക്തിപരമായ കാര്യമാണ് എന്നും ഈ വിധിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഗീസ്, നിർദ്ദേശിക്കുന്നതല്ലാതെ അധിക നിയന്ത്രണങ്ങൾ ജനപ്രതിനിധികളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്മേൽ ചുമത്താനാകില്ലെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചിരിക്കുകയാണ്. അഭിപ്രായങ്ങൾ സർക്കാരിൻ്റെ ആകെ അഭിപ്രായമാകില്ലെന്നും ഭരണഘടനാ ബെഞ്ച് നിരീക്ഷിച്ചിട്ടുണ്ട്. ആന്റണി ജിസ് ജോർജാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്.